അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ, നിങ്ങൾ നോക്കിയാണ് ഇനിയാളെ നല്ല ഒന്നാം നമ്പർ മുട്ടക്കോയിൻ്റെ ഒരു ബെർറ്റായിട്ടാണ് കേട്ടാ. ഇത് ബെർറ്റാണെങ്കിലും കൂടിയിട്ട് ഇനിയാളെ ഇതിനിപ്പോൾ ചാറ് വെക്കണ്ട, ബെർറ്റന്നെ മതി നമുക്ക്. ഒരു മൂന്നായി അതിൻ്റെ നെയ്ച്ചോറായാലും ഇനിയിപ്പോൾ അതല്ല ചപ്പാത്തി പൊറോട്ട ആയിക്കൊക്കെ പറ്റിയ ഒരു ഒന്നാം നമ്പർ, ഒരു നുരുമ്പ് മുഴപ്പടി ഒന്നും കൂട്ടാതെ നല്ലൊരു ബെർറ്റാണ് കേട്ടാ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ ഇതാണ് കോയി. ഒരു ഇതിത്തെ ഇതിത്തെ ഈ വലിയ വലിയ മുട്ടാളുണ്ടല്ലോ അതൊക്കെ എടുത്തുകാണ്ട് അപ്പം തന്നെ റിതുവിനുമാണെന്നാണ് ഇപ്പോൾ ഒക്കെ ഞാനൊന്നും കേട്ട് പിങ്ങി വെച്ചിട്ടാ വേറാക്കി കാണ്ട് തന്നെ. കാരണം തന്നെയാണ് അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കെക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടും. ആ കുഞ്ചി മാത്രമല്ല അതിൻ്റെ തോടും വെള്ളിയും ഒന്നും ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ മുട്ടക്കോയിൽ ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ആ മുട്ട നിൽക്കലെന്നെ. അപ്പം അതിലത് കുത്തി കലങ്ങണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു എല്ലാം കൊട്ടാടിയല്ലേ കാര്യം മുട്ടക്കോയി മറ്റേ എത്രാണ്ട് പഞ്ഞും സ്പോഞ്ചൊന്നും അല്ലേ കാര്യമല്ലോ. അപ്പം ആ മുട്ട ഇതിൽ നമ്മൾ കേൾക്കുമ്പം കുത്തി പൊട്ടണ്ട വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് എടുത്തുകാണ്ട് ഒന്ന് കേൾക്കിക്കാണ്ട് ഒന്ന് അങ്ങോട്ട് പിങ്ങി വെച്ചിക്കണേ. ഇനി ഇത് വന്നിട്ട് മാണേക്ക് രണ്ടെണ്ണം ഇട്ടാ, എന്നാലും വേണ്ടില്ല. എല്ലാന്നുണ്ടെങ്കിൽ എത്താന്നറിയാം, ഇതിന് എല്ലുണ്ട്, എല്ല കൈമ കൂടിക്കാണ്ട് അത് പൊട്ടും. എല്ലാന്നുണ്ടെങ്കിൽ മാണെങ്കിൽ വേച്ചണി നമ്മളിത് വെക്കുമ്പോൾ തന്നെ എല്ലാ മസാലയും കുഴച്ചതിന് ശേഷം ആ മുട്ട മാത്രം കേൾക്കി അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ട് നീക്കേണ്ട അതിൻ്റെ ഉള്ളിലോ ഒന്നാണ് അമർത്തി വെച്ച് കാണ്ടും ഇത് വെക്കട്ടെ. അപ്പം മുട്ടല്ലോണ്ട് ബന്ധമോളം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനെത്താ വിചാരിച്ച വേറെ അയക്കാനാണ് പിങ്ങി ഇട്ടുകഴിഞ്ഞാൽ പിങ്ങ പൊരിച്ച ഒക്കെ ചെയ്യിച്ച ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണേ. ഇത് ഞാൻ ഒന്ന് കേക്കി എടുക്കട്ടെ, ഇതിൽ എത്താണ് വല്ല തുങ്ങലും ഇതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാ. ഇനി നല്ലോണം ഒരു മൂന്നാലെട്ടതൊന്ന് കേൾക്കുമ്പോണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഉറ കേൾക്കണെത്താന്ന് വെച്ചാൽ ഈ ഉറ ഞാൻ ഈ കോഴി കൊണ്ടുവന്ന ഉറയാണ്. അപ്പം ഇതിൽ ഈ ചോരൻ്റെയും മുട്ടക്കോഴി ആകുമ്പോൾ അതിൻ്റെ ആ ഒരു മുട്ട പൊട്ടിയത് ഒലിച്ചതൊക്കെ ഉണ്ട്. അത് നമ്മൾ വേസ്റ്റ് കണ്ട് അച്ചയിൽ കിട്ടുന്നത് ഇനിയാളെ മണത്തിട്ട് നല്ല അത് വലിയ ഒരു അൻപ് പരിപാടിയാണ്. ഞാൻ ഇനി ഇറച്ചിയായാലും മീനായാലും കൊണ്ടുവന്നതാണെങ്കിലും ഇനിയാളെ ഞാൻ നല്ലവരും രണ്ടു മൂന്നട്ടം വെള്ളം പറഞ്ഞ ഉറന്ന് കേൾക്കും. പണ്ടത്തെ അതിൽ വെള്ളം കോരികാണ്ടെന്ന് കേൾക്കണ്ടല്ലോ. ആ പൈപ്പിൻ്റെ ഉള്ളിലൊന്നാൽ കാട്ടിയാൽ പോരെ. എന്നാൽ പിന്നെ തരെ പഞ്ചായത്ത് നിന്ന് വരുന്നവർക്ക് ചൂരും മണം ഇല്ലാത്ത കവറുകളെ നമുക്ക് കൊടുക്കും ചേച്ചാ. അപ്പോൾ അതൊക്കെ വിചാരിച്ചാണ്ട് അവ ഒന്ന് കേട്ട് ആദ്യം തന്നെ. എന്നിട്ട് ഞാൻ ആ കോഴിയൊക്കെ ഒന്നാൽ കേൾക്കാണ്ട് ഇവിടെ വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയാണേ വല്യുള്ളിയൊന്നും തോന്നിടുന്നില്ല. ഒരു വല്യുള്ളിയും പിന്നെ കുറച്ച് ഒരു 10-15 ചീരുള്ളിയും പിന്നെ ഒരു 8-10 വെള്ളുള്ളിൻ്റെ ചുളിയാണ് ഇട്ടത്. വെള്ളുള്ളിച്ചുളം 8-10 എണ്ണം അല്ലാതെ വെള്ളുള്ളിക്കോടം 8-10 എണ്ണം അല്ല, അതെല്ലാം കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ചീരുള്ളിയും വെള്ളുള്ളിയും ഒന്നും ചതുക്കണില്ല. അതൊക്കെ നമുക്ക് അച്ചയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. മുട്ടക്കായ ആയതുകൊണ്ടേ കുറച്ചേത്തൊരു വേണ്ടാവും. അപ്പോൾ അപ്പോത്തിനൊക്കെ നമ്മൾ ആ ചീരുള്ളിയും വെള്ളുള്ളിയും ഒക്കെ വേവും ചോദിച്ചും. പിന്നെ ഈ വല്യുള്ളി തോനിട്ടാൽ ഇതിൻ്റെ രസം എനിക്ക് തോന്നുന്ന രസം ഉണ്ടാവും. ചേക്കാൻ വല്യുള്ളി ഇട്ട് ചാച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വല്യുള്ളി ഏറ്റെടുത്തിട്ടുള്ളൂ. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു വല്യുള്ളിയാണേ. നിങ്ങളടുത്ത് ചീരുള്ളി ഇല്ലെങ്കിൽ വല്യുള്ളി തന്നെ മാത്രം ഇടാം. ഇനി വല്യുള്ളി ഇല്ലെങ്കിൽ ചീരുള്ളി മാത്രം തന്നെ ഇടാം. ഇനി ഏതായാലും കുഴപ്പമില്ല, പക്ഷേ രസം കൂടുതൽ ചീരുള്ളി കാണുന്നത് മാത്രം, അത്ര ഉള്ളൂ തന്നെയാളെ. പിന്നെ നോക്കിയാണ് ഞാൻ മോള് ഒരു രണ്ട് മൂന്ന് അവരുമേ മൂക്ക് കിടക്കേരുന്നയാളെ. അതിൻ്റെ എരു എന്തോ ഒരു എരുണ്ട് അറിയാം, നല്ല എരുള്ള മുളാണ് കേട്ടാ. അപ്പം ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തുകാണ് കീറിയണ്. പിന്നെ നോക്കിയാണ് ചീരുള്ളി ഞാൻ ഒന്നും ഇങ്ങോട്ട് നാട് മുറിച്ചിട്ടുണ്ട്. ചീരുള്ളിയും വെള്ളുള്ളിയും ഒക്കെ ഒന്നും ഇങ്ങോട്ട് നാട് മാത്രം ചീന്ത മുറിച്ചൊക്കെ ചെയ്യിച്ചാൽ പിന്നെ അച്ചയിൽ കിട്ടാനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമുക്കൊരു പൊറുത്തിയേടാണേ. പിന്നെ ചതുക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയോകെ പറള പറളാവും, ചളി പിളിയാവും. ഈ നമ്മൾ ഈ ഒരു കോയിൻ്റെ ഒരു അധികം കണ്ടിട്ട് കായത്തിലിങ്ങോട്ട് മുങ്ങും. അപ്പോൾ അത് ചരിച്ചാണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് അരിഞ്ഞിട്ട് അപ്പം മേ അരിഞ്ഞ് ചേച്ചുണ്ണിയാളെ ഞാൻ വേണമെങ്കിൽ ആ തൊലിച്ചുമ്പോൾ തന്നെ ഒന്നിട്ട് ഒരു നടു വെട്ടി കൊടുത്താൽ മതി. ഞാനെത്താറി പിന്നെ തൊലിച്ചുകാണ്ട് അപ്പം തന്നെ നടു വെട്ടിക്കാണ്ട് പിന്നെ നമ്മൾ കേൾക്കുമ്പോൾ എത്താ അറിയാം ആ വെള്ളുള്ളിൻ്റെ ഉള്ളിത്താന്ന് അതിനും പുളിയൊക്കെ പോവേ. അപ്പോൾ ആദ്യം തന്നെയാണ്ട് എത്താണ് കേക്കിക്കാണ്ടാണ്ട് ഇതാക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ നോക്കിയാണെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളിയും കൂടി തീക്ക് ഒന്നാണ്ട് മുറിച്ചിട്ടുക്കണേ. ഇനി ഇതെല്ലാം കൂടി ഇനിയാളെ ഇറച്ചി ഒന്നാണ് കുക്കർക്ക് ഇടാം. ഞാനിത് കുക്കറിലാട്ടെ വേച്ചണേ. ഇത് ചട്ടി വേച്ച ശരിയാവില്ല മക്കളെ, ചണ്ടിക്കോയി ആയതുകൊണ്ടേ എത്താണ് മുട്ടക്കോയി ആയതുകൊണ്ട് അത്ര വേണം ബന്ധിട്ടൂ ചേട്ടാ. പിന്നെ ഞാൻ ഈ ചീരുള്ളിയും വെള്ളുള്ളിയും തക്കാളിയും പച്ചോളും എല്ലാം കൂടി തീക്കിടുന്നുണ്ട്. പിന്നെ തീക്ക് മല്ലിച്ചപ്പൊക്കെ ഇടാണ്ട് മല്ലിച്ചപ്പ് തിന്നപ്പണ്ട അരിഞ്ഞാൽ മതി ഇനി. പക്ഷെ ഞാനത് ഇനി കൈമറിട്ട് കണ്ട് ഒന്നാണ്ട് അമർത്തി അരിയാ വിചാരിച്ചാണ്. മല്ലിച്ചപ്പും കരിയപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ വേണമെന്നാണ് നെക്കി മുറിച്ചിട്ടാലും മതിയല്ല. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനിത് ഇതാണ് ഇട്ടാൽ നിൽക്കണേ. ഇനി നമുക്ക് ഇതിക്കുള്ള പൊടിയാളത്തൊക്കെ എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവ ഉള്ളിയും തക്കാളിയും മേലായപ്പോഴേ ഞാൻ ഒന്ന് കുലുക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു നമുക്കൊരു കൊത്തമ്പാലിപ്പൊടി മുൾപൊടി മുൾപൊടി ഇടണില്ല ചേട്ടനാണതിൽ. ഈ കൊത്തമ്പാലിപ്പൊടി കിടുമ്പോൾ ഒരു അളവ് കിട്ടണ്ടേ വിചാരിച്ചാണ്ടാണേ അതിന് ഓ. അപ്പം നോക്കിയാണെങ്കിൽ ഇനിയാൾ ആ മുട്ടക്കൊടലേ ഒന്നും ഇങ്ങോട്ട് മുറിച്ചാട്ടെ. മുറിച്ചാഞ്ഞിട്ട് പാമ്പറ്റൊക്കെ എടുക്കണ മാതിരിയുണ്ട്. അപ്പോൾ എന്താണ് മുറിച്ചാൽ നമുക്കിത് മുറിച്ചോളണമെന്നൊന്നും ഇല്ല, പക്ഷെ മുറിച്ചുമ്പോൾ എല്ലാം മുറിച്ചതല്ലേ. അപ്പം ഇനിയിപ്പോൾ അതായിട്ട് മുറിയാതെ നിൽക്കണ്ട വിചാരിച്ചാലൊന്നും മുറിച്ചിട്ടുണ്ട് കേട്ടാ. ഇതുകൊണ്ട്
നല്ല രസാണ് ദീദി മുട്ടക്കൊടലൊക്കെ. ഈ ദീദി ഇറച്ചിനെ കാട്ടി രസമുണ്ടായാലും മുട്ടക്കൊടല്, അതേമാതിരി തന്നെ മുട്ട ഒക്കെ ഇണക്കാരോ. പിന്നെ ഗ്യാസ് ഉള്ളവർക്ക് വലിയ കുഴപ്പ കുണ ഉണ്ടാവില്ല ചേട്ടാ, ഈ മുട്ട ഇങ്ങനെ തോന തിന്നണത്. പിന്നെ തറ ഒരുവിധം അസുഖമുള്ളവർക്കൊക്കെ കോഴി തിന്നരുതെന്ന് പറഞ്ഞവർക്കൊക്കെ കോഴിക്ക് കോഴി ആവും ചോദിച്ചാല് വലിയൊരു അൽപ്പറ്റത് കൊണ്ട് ഉണ്ടാവില്ല. അത് ചരിച്ചാണ്ട് വാങ്ങണവർക്കൊക്കെ അത് പറ്റൂട്ടോ. നല്ലതാണ് മുട്ട, കോഴി ബെക്കും പോലെ ബെക്കും വേണം. അപ്പം ഞാൻ ദീക്ക് കുറച്ച് മല്ലിച്ചപ്പം നല്ല അരിഞ്ഞിട്ടാണ്, ഇനി രണ്ട് ഇതിൽ കരിയേപ്പിൻ്റെ എല്ലാം കൂടി ഒന്നാണ്ട് ഈരിടട്ടെ. കരിയേപ്പ് മല്ലിച്ചപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ മല്ലിച്ചപ്പം ഇല്ലെങ്കിലും കൂടിയിട്ട് കരിയേപ്പ് എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ദീട്ട് കൊടുക്കണം കൊണ്ട് വയ്ക്കണേ ഒരു സ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉലുവ വേണേ. അപ്പോൾ ഉലുവ എല്ലാവരും വിചാരത്താ പോത്തിറച്ചിക്ക് മാത്രമാണ് ഉലുവടുള്ളൂ എന്ന് ചിലവർ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല തന്നെയാളെ, ഈ ഉലുവ എന്ന് പറഞ്ഞത് കോഴി മുള്ളിനേക്കൊക്കെ നാളെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല രസമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മളിവിടെ കോഴി മുളകിടല്ല കേട്ടോ, എന്നാലും കോഴി മുളകിടനേക്കൊക്കെ ഉലുവ നല്ല രസം തന്നെയാണ്. പിന്നെ ഞാൻ ദീക്കിട്ട് കൊടുക്കണ എന്താന്ന് വെച്ചാൽ കുരുവൾപ്പൊടിയാണ് കേട്ടാ. കുരുവൾപ്പൊടി നല്ല ചാതും ചൈയുള്ള കുരുവൾപ്പൊടിയാണ്. അതുകൊണ്ടുതന്നെ ഞാൻ തോനിട്ട് കൊടുക്കണില്ല, ഒരു രണ്ട് സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം എന്നാൽ ഇത് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണ കുരുവൾപ്പൊടിയല്ല, നാടൻ കുരുവൾപ്പൊടിയാണ്. നല്ല ഹൈറ്റുള്ള കുരുവളാണ്. അങ്ങനെ പതിരോ സാധനം പൊടിച്ചുണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ, നല്ലതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നത് കൊത്തമ്പാലിപ്പൊടിയാണ്. കൊത്തമ്പാലിപ്പൊടി പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കായം വേണം അതിനനുസരിച്ച് കണ്ടൊക്കെ ഇട്ട് കൊടുത്തോളി. ചിലവർക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം കായം വേണ്ടി വരും, ചിലവർക്കും എല്ലാം വേണ്ടി വരില്ല. അപ്പം ഞാനിതൊക്കെയാണ് ഏകദേശം ഒരു ഞാനൊക്കെ ഉണ്ടാവും. ഈ കോഴി, ഈ കോഴിക്ക് ഇപ്പം ഞാൻ കുരുവൾപ്പൊടിയും ഈ കൊത്തമ്പാലിപ്പൊടിയും ഇടുമ്പോൾ കുരുവൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ഇതുണ്ടാവും. എന്താണ് കായം. പിന്നെ തന്നെ എന്നുള്ള കുരുവൾപ്പൊടിയൊക്കെ നല്ലതാണ് നമ്മളെ തടിക്ക്. പിന്നെ അതേമാതിരി തന്നെ എന്താണ് ഇഞ്ചി തന്നെ ഇടാൻ മറന്നിട്ടാ, ഇഞ്ചി അതിൻ്റെ പരിയാനൊക്കെ മറന്നിട്ടുണ്ട്. അവർ കണ്ടെടുത്താണ്ട് കേക്ക് തൊലി അരിൻ്റെ കേക്ക് കുത്തിയിട്ടതാണ്. പിന്നെ അതേമാതിരി തന്നെ കൊത്തമ്പാലിപ്പൊടി നല്ലതാണ്. കൊത്തമ്പാലിയായി പച്ച കൊത്തമ്പാലൊക്കെ തിളപ്പിച്ചാണ് വെള്ളം കുടിച്ച് എന്തോ ഒരു തടിക്ക്. പിന്നെ അതേമാതിരി തന്നെ മഞ്ഞപ്പൊടിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, നല്ല ചോരോട്ടുണ്ടാകാനൊക്കെ. അപ്പം അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളാണ് നമ്മൾ ഈ കോയിക്കിടുന്നത്. നേരെ മറിച്ച് മുളമ്പൊടിയോ മുളമ്പൊടി ഇട്ട് കൊടുക്കണില്ല. പിന്നെ തൈര് കോയി തൈര് കൊണ്ടില്ല എന്ന് പറഞ്ഞൊക്കെ തൈര് പാർന്നു കൊടുക്കണില്ല, അങ്ങനെയൊന്നും ചെയ്യിച്ചിട്ടില്ല. അപ്പം നല്ല വെപ്പാണ് ഇട്ടത്. പിന്നെ അങ്ങോട്ട് ഒക്കെയാണ് ഞാൻ തീക്കിട്ട് കൊടുക്കുന്നത് മൂന്ന് ഏലക്കായ എടുത്തീനി. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം മതി, തോന പോയില്ലല്ല, കുറച്ച് കുറച്ചല്ല അത്യാവശ്യം ഉണ്ട് എന്നാലും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സാധനം ഒന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. അതൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനിയിപ്പം നാളിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇയാളെ എത്താണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എത്താ ഇതൊന്നും ഇടാത്തതെന്ന്. ഇതൊക്കെയാണ് ഈ സാധനം കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ല, ഞാൻ ഒന്നും കൂടി ചെയ്ഞ്ഞാട്ടി തരാം. എത്താണ് ഈ ഉണ്ട, എത്താ ഇത് ഈ ഉണ്ടൊക്കെ പറയലേ. നിങ്ങൾ പാത്രത്തിൽ നിന്ന് കാണൂലാച്ചിട്ടാട്ടോ മൂടിയൊക്കെ ചെരിയണത്. കറാമ്പട്ടല്ലാത്ത ഏതായാലും ആ സാധനം ഉണ്ടകൾ ബിരിയാണിയിലൊക്കെ ഇടും. ആ അതാണ് അത് ഇട്ടൂടെ. പിന്നെ അതേപോലെ തന്നെ ഗരം മസാല ഇട്ടൂടെ, കറാമ്പട്ട ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചാണ്ടേ. അപ്പം ഞാനെത്താ അറിയോ, ഈ തീക്ക് ഏലക്കായ് മാത്രം മതി, ഗരം മസാലയും സാധനമൊന്നും ഇട്ടില്ല വെച്ചൊരു കുഴപ്പമില്ല. അപ്പം ഞാനതിൽ ഇടണില്ല എന്നപ്പോൾ പറഞ്ഞതിന് കൂട്ടുകാർ പറയുന്നുണ്ട് ഇല്ലാഞ്ഞിട്ടാണ് കരടാത്തതെന്ന്. ഇല്ലാഞ്ഞിട്ട് ഇടാത്ത ഇല്ലാഞ്ഞിട്ട് തന്നെ ഇടാത്തത് അതുകൊണ്ട് നിങ്ങൾ ഇട്ട് കൊടുത്തോളി എന്ന് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണിയും കുറച്ച് അത് ഇട്ടുകൊടുത്തോളി, ഇപ്പം എൻ്റെ അടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇടണില്ല, നിങ്ങൾ ഇട്ടുകൊടുത്തോളി എന്നൊക്കെ പറയലുണ്ട്. അതേമാതിരി തന്നെ ഇയാളെ കറാമ്പൂക്കും കറാമ്പട്ടിയൊന്നും ഞാൻ തീക്കിടണില്ല കേട്ടാ. അതൊക്കെ ഇങ്ങനെ കുറേ നേരം പോകുമ്പോളേ പിന്നെ വേറൊരു ചെയ്യാവും. അപ്പം ഏലക്കായ് ഞാൻ മൂന്നെണ്ണം എടുത്തിന്, പിന്നെ രണ്ടെണ്ണം ആക്കിയാൽ മതി, രണ്ടെണ്ണം കുത്തിയിട്ട് കിട്ടാം. നല്ല രസമായിട്ട് തന്നെയുള്ള ഏലക്കായ് അങ്ങൾ ഇട്ട് കൊടുക്കാൻ മറക്കരുതിട്ടാം. എന്നിട്ട് നോക്കിയാണെങ്കിൽ ഒരു തുള്ളിയും വെള്ളറ്റിച്ചാതെ രസം ഇപ്പം ഇട്ട് കൊടുത്തിക്കണ, ആവശ്യത്തിന് ഇപ്പം ഇട്ട് കൊടുത്തിന്. ഇപ്പം പിന്നെ ഞാനൊരു സ്പൂണാണ് കോരിന്, പിന്നെ എനിക്ക് തോന്നിയമ്മേ ഇത് വറ്റിച്ച് ഇതൊരു വരട്ട് പോലെയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം ഇപ്പം ഇടണ്ട വിചാരിച്ചാണ്ട് ഒരു മുക്കാൽ സ്പൂൺ ഇപ്പം ഇട്ടുകൊണ്ട് ബാക്കി കായ് സ്പൂണുകളെ മാറ്റിയാണ് വെച്ചിക്കണേ. ഇനി മാണി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചാലും മാണ്ടി തന്നെയാളെ ഇപ്പം കുറേണ്ട വിചാരിച്ചാണ്. ഇനി എത്താ കുഴക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴിച്ച് മാത്രം നനച്ചാണ് കൈമലായ ആ മസാലൻ്റെ എല്ലാം ഒന്ന് അതി കാണുന്ന കുളത്തിൽ ഒന്നും അങ്ങോട്ട് കൈമ കൂടിയാണ് വെള്ളറ്റിച്ച് കൊടുത്തുകാണ്ട് ഒന്നാണ് മൂടി വെച്ചുകാണ്ട് നല്ലോണം ഒരു വിസിൽ, അതാ നല്ലോണം ഒരു വിസിൽ അടിഞ്ഞതിനെ വരെ ഒന്ന് കാത്തുന്നതാണ്. പിന്നെ നോക്കിയാണ് തീച്ചാണ് കുറച്ച് ചെയ്യാണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് കാത്തിക്കുക. അപ്പം എന്നിട്ട് കഴിഞ്ഞാണ്ട് എന്നാൽ ഓഫാക്കും ചോദിച്ചാൽ. എന്നിട്ട് പിന്നെ ആ പ്രഷർ പോയി കഴിച്ചിട്ടേ മിക്സി എന്നാണ് പറഞ്ഞത്, കുക്കർ തുറക്കാതെ നിൽക്കുക. എന്നാൽ പിന്നെ എത്താറിയോ നല്ല
നമ്മൾ ഗ്യാസ് ലാഭിച്ചാൻ വേണ്ടി കഴിച്ചു. അല്ലാതെ അത് ബോളും സൂസു സൂസുന്ന് ചെല്ലി പിന്നെ ബന്ധുന്ന് കാണുമ്പോൾ വിസിൽ പൊന്തിച്ച് കണ്ട് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് അതിനൊന്നും ആവശ്യമില്ല. ഈ പ്രഷറിനെ മതി നമുക്കിത് വേകാൻ. അപ്പോൾ പ്രഷറോടൊക്കെ അവിടെ നിന്നോട്ടെ, ഇപ്പം തന്നെ ഊരണ്ടട്ടാ ഒരു വിസിൽ അടിഞ്ഞോടുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ നോക്കിയാണ് എത്താണ് നമ്മളെ മൂപ്പരാക്ക ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുക എന്നാണ് എന്നോട് അറിഞ്ഞ്. അതിൻ്റെ ആ ചപ്പാത്തിയും ഇതൊക്കെ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഞാൻ പോയി കണ്ടേ കുറച്ച് പൊറാട്ട ഉണ്ടെറ്റ് ഇമ്മരത്തിക്കൊക്കെ കടി കാണുമ്പോൾ ഒരു പൂതിയാണ് പൊറാട്ടയ്ക്ക് എന്ന് പറഞ്ഞാണ്ടേ അതിന് പോയിക്കണ്. അപ്പം ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി മധുരട്ടൊക്കെ അരച്ചതാണേ. രസം പിടിയത്തെ പഞ്ചാര തന്നെയാണ് അതേ രസം പിടിയത്തെ പഞ്ചാര ആണേ. എത്താണ് പഞ്ചാരനാണ് കഴിഞ്ഞും ചെയ്തീനി കുപ്പി നോക്കും പഞ്ചാര. അപ്പം ഞാൻ രസം പിടിയത്തെ പഞ്ചാര എടുത്ത് കണ്ടേ ഇതീ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് തന്നെയാണ് രസം പിടിയുന്ന പഞ്ചാരൊക്കെ. ഇപ്പം എന്നാലും ഞാൻ നമ്മളാ കിറ്റത്ത് അരിയോണ്ട് പായസം ഉണ്ടാക്കിയതിന് തന്നെയാളെ എന്തോ രസം എന്ന് പറയുക പഞ്ചാരൊക്കെ ഇട്ടുകാണ്ട് നല്ല പായസട്ടാ. അത് കാണാത്ത പോലെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണിയിട്ട് തന്നെയാൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ട. നല്ല പായസമാണ് അരിപ്പായസം. നിങ്ങളൊന്ന് പോയി കണ്ടൊക്കെയാണ് വീഡിയോ അത്രക്കും രസമുണ്ട് നല്ല ഇതാണ് കേട്ടോ. അതിൻ്റെ ചിലവില്ലേ ചിലവ് ചുരുങ്ങിയ ഇതിലായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മിൽക്ക് മെയ്ഡ് പാരുന്നില്ല അങ്ങനെ നല്ലൊരു ഇതാണ്. നിങ്ങൾക്ക് മാണെങ്കിൽ ഉണ്ടാക്കി വെക്കേണ്ടി അതല്ല നിങ്ങൾക്ക് ഇഞ്ഞ് പൈക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയാണ് മാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് പാർന്നാലും മതി. ഏതായാലും നിങ്ങളും കണ്ടു വെക്കേണ്ടിട്ടുണ്ടെങ്കിൾ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കി പഞ്ചാരട്ട് ഒക്കെ കഴിഞ്ഞ് ഇതായപ്പോൾ തന്നെ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇത് നല്ലോ ബന്ധ പാകത്തിന് നല്ല കുറുന്നനായി കിട്ടാം. അപ്പോൾ ഞാനേ എന്താണ് പാലൊക്കെ ഇങ്ങനെ അരിച്ചിനല്ല അതൊക്കെ ഞാൻ ചായക്കും വേണ്ടിയുള്ള പാല് അരിച്ചുകൊണ്ട് കാച്ചി വെച്ചിരിക്കണേ. ഇനി നോക്കിയാണെങ്കിൽ പൊറാട്ട കേട്ടോ. പൊറാട്ടയൊക്കെ ഞാൻ ഇതുകൊണ്ട് ഇട്ടിട്ട് എന്തോ നല്ല മണം തന്നെയാളെ. ഇത് നല്ല രസമാണ്. ഇതിപ്പോൾ തന്നെ എനിക്ക് തിന്നാനാണ് തോന്നണേ. അപ്പം നല്ല രസം ഉണ്ടിട്ട് തന്നെയാളെ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടെടുത്ത ഒരു കേടില്ലാത്ത സാധനങ്ങളാണ്. ഇതിലിട്ടെടുത്ത സാധനം എന്ന് പറഞ്ഞാൽ തന്നെയാളെ വെള്ളുള്ളി മരുന്നാണ്, ചീരുള്ളി മരുന്നാണ്, അതേമാതിരി തന്നെ കരിയേപ്പിൻ്റെല മരുന്നാണ്, മല്ലിച്ചപ്പ് മരുന്നാണ്, കൊത്തമ്പാലപ്പൊടി മരുന്നാണ്, പിന്നെ എന്താണ് മഞ്ഞപ്പൊടി മരുന്നാണ്, കുരുവോൾപ്പൊടി മരുന്നാണ്, ഏലക്കായ് മരുന്നാണ്, എല്ലാം മരുന്നാണ്. മുളമ്പൊടി മരുന്നല്ല അത് നമ്മൾക്ക് നമ്മളൊക്കെ എതിർക്കുന്ന സാധനമാണ് മുളമ്പൊടി പഞ്ചാര എന്നൊക്കെ പറഞ്ഞത്. അതൊന്നിട്ട് ഈ കിട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ പച്ചോള് പച്ചോള് പിന്നെ വലിയ മരുന്നല്ലെങ്കിലും വലിയ നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ്. ഉണക്കലോണമല്ല. അപ്പോൾ ഇതാട്ട് തന്നെയാണ് വാജേ എത്താണ് എനിക്കവിടെ പണി. ആ ഫോണത്തെ ചാർജ് തീർക്കല്ല ചവിടത്തിനൊക്കെ ഉണ്ടാക്കാൻ ഉമ്മച്ച ഉണ്ടാക്കണത് തിന്നാൽ മതി. ഇപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ഇത് ഉണ്ടാക്കുമൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കിയാൽ ഇനിയാളെ നമ്മൾ റീതു ഐസ്ക്രീം ഉണ്ടാക്കുകയാണേലോ അതിനുള്ള ഓരോ പരിപാടികളാണ്. ഇത് കണ്ടില്ലേ ഇപ്പം ആ ഫോണിലെ ചാർജ് തീർക്കല്ലേ കുട്ടിയെ. ഓ ഐസ്ക്രീമിൻ്റെ കാളാണിത്. ആ അയ്യവാ. അപ്പം ഏതായാലും ഇയാളെ നമുക്ക് നമ്മൾ ഈ കോഴിപ്പറ്റും കൂട്ടിയാണ്ട് ഈ പൊറാട്ടയും കൂട്ടിയാണ്ടെന്നാണ് തിന്നിട്ടുണ്ടെന്ന് നമ്മൾ ചക്കര ചാ അടിച്ചാൽ. അപ്പം ഞാളെ നമ്മളെ വീട് ഞങ്ങൾക്കൊക്കെ തൃപ്തിയായി. നമ്മൾ വിചാരിച്ചതിൻ്റെ വീട് തൃപ്തിയായി നിങ്ങളെ. നമ്മളെ വീഡിയോക്ക് തായൊരു ലൈക്ക് വെച്ചിട്ടാ. പിന്നെ ഇയാളെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കും. ഈ ഒരു കോഴിവെപ്പ് ഈ ഒരു ചണ്ടിക്കോയിക്കൊണ്ടുള്ള ഈ ഒരു വെപ്പേ ഒരുപാട് ആൾക്കാർക്ക് തൃപ്തിയാവും. അപ്പം നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ ഇയാളെ. അസ്സലാമു അലൈക്കും.